സാറേ മലബാർ, സാറ് മലബാറുകാരനാണ്. നമുക്കവിടെ കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിക് ഫീലുള്ള എന്ന് പറയുന്നത് മലബാർ എക്സ്പ്രസ്, പിന്നീട് പരശുറാം എക്സ്പ്രസ്, കൊല്ലംകാരുടെ വണ്ടിയാണ്. മലബാർ പ്രത്യേകിച്ച് കൊല്ലംകാരുടെ വണ്ടിയാണ് കുട്ടിക്കാലത്തെ. പറയരുത്, ഞാൻ വണ്ടി ഒഴിവാക്കാനാണ്. കൊല്ലത്ത് എത്തുമ്പോൾ പിന്നെ നമുക്ക് സീറ്റ് ഉണ്ടാവില്ല, ബുക്ക് ചെയ്തൊന്നായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ മലബാറിലെ ട്രെയിനുകളെ കുറിച്ചല്ല, ഇപ്പോഴും അവിടുത്തെ യാത്രാതിരിതം തീർന്നിട്ടില്ല, അത് മറ്റൊരു കാര്യം. ഞാൻ ചോദിക്കുന്നത് മലബാറിലെ പൊളിറ്റിക്സ്, മലബാറിലെ പൊളിറ്റിക്സ് അവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ സംസ്ഥാനം ഒട്ടാകെ ബാധിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് CPMന്റെയും മുസ്ലിം ലീഗിൻ്റെയും നമുക്ക് BJPയും കോൺഗ്രസിനെയും മാറ്റി നിർത്തിയാൽ അവിടെ സംഭവിക്കുന്നതിൻ്റെ അനുരണനങ്ങൾ, മലബാറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കേരളമെമ്പാടും ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ മലപ്പുറം അവിടെ രണ്ടിടത്തും, അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ രണ്ട് സ്ഥലങ്ങളുടെയും പ്രാധാന്യം എന്താണ്? കണ്ണൂർ ഇതേപോലത്തെ CPMന്റെ ലീഡർഷിപ്പിലെ പ്രമുഖർ എല്ലാം കണ്ണൂർക്കാരാണ്. അങ്ങനെ കണ്ണൂർ പാർട്ടി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. VS അച്യുതാനന്ദന് ശേഷം സെക്രട്ടറിയായി വന്നവരെല്ലാവരും കണ്ണൂർക്കാരാകും. ഇനി വരാൻ പോകുന്നത് കണ്ണൂർക്കാർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടന്ന ചർച്ചകളിലും അങ്ങനെ എനിക്ക് തോന്നുന്നു. ആലപ്പുഴ മറ്റോ ആണെന്ന് തോന്നുന്നു, അവിടെയൊക്കെ ചർച്ചയുണ്ടായി, എല്ലാം കണ്ണൂരുകാരാണ്. കാരണം മുഖ്യമന്ത്രി അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫ്, പിന്നീട് പാർട്ടി ഓഫീസിലെ സ്റ്റാഫ്, പാർട്ടി സെക്രട്ടറി എല്ലാവരും കണ്ണൂരുകാരാണ്. മലബാറായിരിക്കും അതിനകത്ത്. അത് വേറൊരു കാര്യമുണ്ട്, കണ്ണൂരിലെ പാർട്ടിയും മറ്റിടങ്ങളിലെ പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് കണ്ണൂരിലെ പാർട്ടി എന്ന് വെച്ചാൽ എണ്ണയിട്ട് എന്തം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെ മതവും ജാതിയൊന്നും ഇല്ലല്ലോ. മുസ്ലിങ്ങൾക്കേ അവിടെ മതമുള്ളൂ, ക്രിസ്ത്യാനികൾക്കും വേണമെങ്കിൽ പറയും. ഹിന്ദുക്കൾക്ക് അവിടെ മതമില്ല, പാർട്ടിക്കാരെ അവർക്ക് പാർട്ടി മാത്രമേ, പാർട്ടിയാണ് അവരുടെ മതം. അത് അടുത്ത കാലത്ത് കുറേ സിനിമകൾ വന്നല്ലോ, ഹിഗിറ്റ, കൊത്ത്, അടച്ചോനങ്ങൾ, കാത്തോളി, ഈട, ആ ഈട, അങ്ങനെയുള്ള സിനിമ പാർട്ടിയാണ് അവരുടെ ഒരു ജാതി എന്ന് വെച്ചാൽ, അല്ല ഒരു മതം എന്ന് വെച്ചാൽ. അതിൽ ആ സിനിമകളുടെ ഒന്നും കഥയോടോ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ആ ചിലരായിട്ട് ആദ്യത്തെ ആ സിനിമ പലതും എടുത്തു നോക്കിയാൽ ജയരാജേട്ടൻ്റെ ഇമേജ് ഇടിക്കാൻ ഒരു ജാതിയിൽ ഇടിക്കാൻ പറ്റിയല്ല. പാർട്ടിക്കാരുടെ ഒരു പാർട്ടിക്കാരെ പുറത്തുള്ളൊരു ജയരാജൻ, ദിലീപിൻ്റെ ഹിറ്റായ പടം അദ്ദേഹം കേസിലൊക്കെ വന്നതിന് ശേഷം ഹിറ്റായ രാമലീല, ആ രാമലീല, രാമലീലയിൽ പോലും പാലക്കാടാണ് പിന്നെ കഥ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്ലാങ്ങൊക്കെ തന്നെ ആ കഥാപാത്രം, പിന്നെ അതിൽ നമുക്ക് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതിലെ കാലുപോയ കഥാപാത്രം സിദ്ധിക്കുന്ന കഥാപാത്രം കോൺഗ്രസ് തന്നെയാണെന്ന് അല്ലേ? ആ കോൺഗ്രസ് തന്നെയാണ്. അത് നമുക്ക് അങ്ങനെ മൊത്തം എടുത്തതാണ്. ബാക്കി ഈ കഥകളൊക്കെ തന്നെ കൃത്യം കണ്ണൂര്, നമുക്ക് കണ്ണൂരാൻ തോന്നുന്ന ഹീഗിറ്റ, കൊത്ത്, പടച്ചോനങ്ങൾ, കാത്തോളി, ഈട, അങ്ങനെയുള്ള ചില സിനിമകളുണ്ട്. അതിൽ അവസാനം ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിന് എനിക്ക് കൃത്യം ജയരാജേട്ടൻ്റെ ഇമേജ് ഇടിക്കാൻ വേണ്ടി ചെയ്ത ആരോ ചെയ്ത സിനിമ പോലെ തോന്നിയിട്ടുള്ളത്. കാരണം മൂപ്പരെ നല്ലതൊന്നും കാണിക്കാതെ മൂപ്പര് പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം, എന്താ പറയുക, കൊലപാതകം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിക്രമങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. മൂപ്പര് ഇതിൻ്റെയൊക്കെ ഒരു സൂത്രധാരനാണ്. മൂപ്പരാണ് കണ്ണൂർ സകല പ്രശ്നത്തിനും കാരണമെന്ന്. അതൊന്നല്ല, ജയരാജേട്ടൻ പാർട്ടിയുടെ താഴെത്തട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് കണ്ണൂർ MP രാഘവനും ബാക്കി അദ്ദേഹം സീനിയേഴ്സ് ആയിരുന്നു. അന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹമാണ് സെക്രട്ടറി ആയത്, അത്രയേ ഉള്ളൂ. അതിന് മൂപ്പരെ മാത്രം ബലി അയച്ചുകൊണ്ട് മൂപ്പരെന്തോ ഒറ്റയാൻ പട്ടാളമായി കാര്യങ്ങൾ അവിടെ അക്രമത്തിൽ അയക്കുന്നത് കാണിക്കുന്ന സിനിമകളാണ്. സത്യത്തിൽ വസ്തുതകളെ വളച്ചൊടിക്കുന്ന ജയരാജൻ്റെയും പാർട്ടിയുടെയും ശത്രുക്കളെ ആരോ ആണ് ആ സിനിമയുടെ പിന്നെ, എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല, അപ്പോൾ അല്ല, നമുക്കത് മാറ്റി പിടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കണ്ണൂരിനെ പറ്റിയൊക്കെ അങ്ങനെ ഒരു സിനിമ വരുന്ന സ്വഭാവമായിട്ട് പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കണ്ണൂരിനെ പറ്റി കണ്ണൂർ രാഷ്ട്രീയ ഓപ്പണായി കണ്ടതന്നെ ഓപ്പണായിട്ട് ചർച്ച ചെയ്ത സിനിമയാണ് അത്. കണ്ണൂർ രാഷ്ട്രീയം ഏതാണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട്, അതിലും പാർട്ടിയെ നെഗറ്റീവായിട്ട് കാണിച്ചിട്ടില്ല. പാർട്ടിയെ എങ്ങനെ പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ നെഗറ്റീവായി കാണിക്കുന്ന സിനിമ വന്നിട്ട് ഒരു വിമർശനം ഇവിടെ ഉയർന്നില്ല എന്ന് വെച്ചാൽ, അന്ന് കണ്ണൂരിനെ പറ്റിയൊക്കെ അത് ഭൂഷ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അപ്പം ഇത് ജനറേഷണൽ ഷിഫ്റ്റാണ് കണ്ണൂർ ഇടതുള്ളതിലും. അപ്പം CPM നടക്കുന്ന ഒരു ജനറേഷൻ അങ്ങോട്ട് കൈയാണ്. അതാണ്, അതായത് സുധാകരൻ, പിണറായി, പിന്നെ കോഴിക്കോടാണ് കേളുകെട്ടനൊക്കെ ഓൾറെഡി ആ ഒരു ജനറേഷൻ പെട്ട ആളുകളൊക്കെ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇവിടെയാണ് പിരിപ്പം. മുപ്പര് ആദ്യം പോയല്ലോ പാർട്ടി നിന്ന് തരണ്ടാത്ത എന്ത് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ഈ പിരിപ്പംകോട്, അപ്പം ഇവര് ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ആ ജനറേഷൻ ഇപ്പം കഴിഞ്ഞ പുതിയൊരു ജനറേഷൻ അവര് വളർത്തിക്കൊണ്ട് വന്ന ഒരു ജനറേഷൻ വരാൻ പോവുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചില ടേസ്റ്റുകളിലുള്ള ഓരോ ജനറേഷനും ടേസ്റ്റുകൾ മാറും. അതിൻ്റെ പ്രശ്നമാണ് സത്യത്തിൽ ഇപ്പം കാണുന്നത്. അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഘട്ടത്തിലൂടെ കോൺഗ്രസ് കടന്നു പോയിട്ടുണ്ട്. നെഹ്റുവിൻ്റെ ശേഷം ഇന്ദിരയുടെ ഘട്ടം,
ഇന്ദിരയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ കാണുന്ന കോലീഷൻ പൊളിറ്റിക്സിൻ്റെതായിട്ടുള്ള ഘട്ടത്തിലൂടെ കോൺഗ്രസ് കടന്നു പോയിട്ടുണ്ട്. ഈ കടന്നുപോയാൽ കോൺഗ്രസിന് ഭയങ്കര നഷ്ടം പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് കോൺഗ്രസ് അല്ലാതായി പോയിട്ടുണ്ട്. അതേപോലെ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട്, ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഓർമ്മയിൽ നിന്ന് പണ്ടത്തെ ചില രാഷ്ട്രീയ എന്താ പരീക്ഷണങ്ങളുടെ ഒരു വേദി കൂടിയായിരുന്നു മലബാർ. അതായത് നമുക്ക് ഓർമ്മയുണ്ട് കോ ലീബി സഖ്യം എന്ന് പറയുന്നതൊക്കെ രൂപപ്പെട്ടു വരികയും അത് പിന്നീട് പല സ്ഥലങ്ങളിലും പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ സാർ? അതൊക്കെ അതിൻ്റെയൊക്കെ പരീക്ഷണം, പ്രത്യേകിച്ച് ഈ എനിക്ക് തോന്നുന്നു തിരുവിതാംകൂറിനേക്കാൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ തീക്ഷ്ണമായ ഒരു ഉത്തര മലബാർ തീക്ഷ്ണമായി സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക്. തിരുവിതാംകൂർ അങ്ങനെ തിരുവിതാംകൂർ രാജഭരണത്തിലായിരുന്നല്ലോ. അപ്പൊ ഇവിടെ കോൺഗ്രസ് നേരിട്ടായിരുന്നില്ല, കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് അന്നെടുത്ത ഒരു തീരുമാനം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം നടത്തേണ്ടത് നമ്മളാണ്, പക്ഷേ നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ആളുകൾ തന്നെയാണ്, അവർക്കെതിരെ നമ്മൾ അങ്ങനെ സമരം നടത്തേണ്ടതുണ്ടോ? നടത്തുകയാണെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ ബാനറിൽ ചെയ്യേണ്ടതില്ല. മാത്രമല്ല അത് തീവ്രത കുറച്ച് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്യേണ്ട ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കരുത് എന്ന് ഗാന്ധിയുടെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ട്രാവൻകൂർ കോൺഗ്രസ് വന്നത്. ഞങ്ങളുടെ ഫൈറ്റ് മലബാറിൽ വെച്ചാൽ നേരിട്ട് ബ്രിട്ടീഷുകാരെ ആയിട്ടായിരുന്നു. കോൺഗ്രസിന് ആ നിലപാട് തെറ്റൊന്നുമില്ല. അന്ന് മലബാറിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ വളരെ ബെനവലന്റ് ആയിരുന്നു. നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അവർ അവരുടേതായ തെറ്റുകൾ കണ്ടെത്തി അവർ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുന്നു, ക്രിസ്ത്യൻ മിഷണറിമാരെ അപ്പോൾ സ്കൂളുകളും കോളേജും സ്ഥാപിക്കുന്നു. പിന്നെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ, പെൺകുട്ടികൾ പ്രവേശനം നൽകുന്നു, പെൺകുട്ടികൾക്കുള്ള സ്കൂളുകളും കോളേജുകളും തുടങ്ങുന്നു. അതുപോലെ തന്നെ ക്ഷേത്ര പിന്നെ ഈ പറയുന്ന പോലെ നായസിനെ ആദ്യകാലത്ത് നായസിനെ മാറ്റി നിർത്തി ഉദ്യോഗങ്ങളിൽ അവരെ എടുക്കുന്നു. അതിനുശേഷം ഈഴവാസിനെ എടുക്കുന്നു, മുസ്ലിംസിനെ എടുക്കുന്നു, അതിനിടയിൽ ക്രിസ്ത്യാനികളും എടുക്കുന്നു. അവരൊക്കെ എല്ലാം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. ഒരുപാട് ഫാക്ടറികൾ വരുന്നു, റോഡുകൾ ഉണ്ടാക്കുന്നു, എയർപോർട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ അയ്യങ്കാളിനെ പോലെ ഒരാളെ പിന്നെ പ്രജാമൂല സഭയിലേക്ക് എടുക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരി ആയതുകൊണ്ട് മാത്രം പറ്റിയൊരു ചെയ്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള രാജാക്കന്മാർക്കെതിരെ നമ്മൾ ബ്രിട്ടീഷുകാർക്ക് എതിരെ സമരം ചെയ്യുന്ന നമ്മുടെ സമരം ചെയ്യേണ്ടതില്ല. ഗാന്ധിയുടെ നിലപാട് വളരെ കൃത്യമായിരുന്നു. മലബാറിൽ നേരിട്ടായിരുന്നു ഫൈറ്റ്. മലബാർ എനിക്ക് മദ്രാസ് പ്രൊവിൻസിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നേരിട്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫൈറ്റ്. അതുകൊണ്ട് അതിന് ഇന്റൻസിറ്റി തന്നെ കൂടുതലായിരുന്നു. അപ്പൊ കോൺഗ്രസ് ആണ് ആദ്യകാലത്ത് ഈ സമരങ്ങളെല്ലാം നയിച്ചത്. കോൺഗ്രസിന്റെ ഗാന്ധിയൻ കാലഘട്ടത്തിൽ നടന്ന എല്ലാ പ്രധാനപ്പെട്ട സമരങ്ങളും മലബാറിൽ ശക്തമായ അലവലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാന്ധിയൻ കാലഘട്ടത്തിൽ നടന്ന മൂന്ന് പ്രധാനപ്പെട്ട സമരങ്ങളാണ്. ഒന്ന് 1920 നടന്നിട്ടുള്ള നിസ്സഹന ഖിലാഫത്ത് നിസ്സഹന പ്രസ്ഥാനം, അതാണ് പിന്നെ മലബാർ ലഹളയായി അവസാനം പരിണമിച്ചിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമത് നടന്നതാണ് നിയമലംഘന പ്രസ്ഥാനം, അത് 30-31 കാലഘട്ടത്തിൽ. അതാണ് പയ്യമ്പലം ബീച്ചിലെ കാണുന്ന ഉപ്പ് കൊക്കിലൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ട്. അന്നാണ് അബ്ദുള്ള റഹ്മാൻ സാഹിബിനെങ്കിൽ ഈ സമരമായിട്ട് ബന്ധപ്പെട്ട ഭീകരമായ അടി കിട്ടിയത്. അത് ആ സിനിമയിലുണ്ട്, കുഞ്ഞു മുഹമ്മദിന്റെ സിനിമ ഉണ്ടല്ലോ, ആ സിനിമയെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത കിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഏറ്റവും ശക്തമായി ഞങ്ങളെ നാട്ടിലേക്ക്. ഇപ്പം ബാലുശ്ശേരിയും കൊയിലാണ്ടിൻ്റെ ഇടയ്ക്കുള്ള പാലമൊക്കെ ബോംബ് വെച്ച് തകർക്കുന്നു. അപ്പം ശക്തമായ കിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഇൻഫാക്റ്റും അവിടെ ഉണ്ടായിരുന്നു മലബാറിൽ. അപ്പം അത് ഇതുകൊണ്ടാണ് നമ്മൾ നേരിട്ടുള്ള ഫൈറ്റ് ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. അങ്ങനെ അങ്ങനെ ഈ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതിലെ കൂടുതൽ ഉൽപ്രതിഷ്ഠകളായ നെഹ്റുവിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും മാതൃകയായി കണ്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരാണ് പിന്നെന്ത് ചെയ്യുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ദേശീയകാലത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നെഹ്റു ബോസായിരുന്നു അതിൻ്റെ ലീഡേഴ്സ്. അവരാണ് പിന്നെ കർഷക സംഘങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കർഷക സംഘങ്ങളിലൂടെ അത് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ എന്നുള്ള സിനിമ ഉണ്ട് രഞ്ജിത്തിൻ്റെ, ആ സിനിമയിൽ അത് കാണിക്കുന്നത് ദുൽഖറിൻ്റെ ക്യാരക്ടർ. കർഷക സംഘങ്ങളിലൂടെ പിന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും. ഈ കർഷക സംഘങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ അവിടെ മൊഹായ പോലെയുള്ള കയ്യൂർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് പിന്നെ പതുക്കെ പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നു. അപ്പം ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ്, കോൺഗ്രസ് ആദ്യകാലത്ത് തുടങ്ങി വെച്ച ഫൈറ്റ്, അത് കോൺഗ്രസിന് അധികാരം കിട്ടി, സ്വന്തം കിട്ടിയ കോൺഗ്രസ് മാറ്റി വെച്ചിട്ടുള്ള ഭരണവർഗമായി മാറുമ്പോൾ സ്വാഭാവികമായും ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വരും. ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ഒരു പിണറായിൻ്റെ കാലഘട്ടം വരെ ഏതാണ്ട് ആ ഒരു ഗിയറിൽ തന്നെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. പിണറായിയാണ് അടുത്ത ഘട്ടത്തിലേക്ക്, അത് ഇങ്ങനെ എല്ലാത്തിനും മുട്ടിലോട്ട് പിന്നെ മുടക്ക് വന്നുകൊണ്ടിരുന്ന നാട്ടിലൊരു മാറ്റവും വരില്ല. അങ്ങനെ നാട്ടിൽ മാറ്റം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ബാധിക്കുമ്പോൾ സാധാരണക്കാരനെയാണ്. പൈസക്കാരൻ അവൻ്റെ മക്കളെ രണ്ടല്ലേ അമേരിക്കയിലേക്ക് വിട്ട് പറഞ്ഞയക്കും. പക്ഷേ ഇവർ ഈ കടുംപിടുത്തം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സാധാരണക്കാരെ വീട്ടിൽ പിള്ളേർ പോലും ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അപ്പം ഈ എല്ലാ കാര്യത്തെയും നമ്മൾ പിന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ അത് ഇതും വന്ന് മുടക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ സാഹചര്യം സാധാരണക്കാർക്ക് കിട്ടില്ല. അപ്പോൾ സാധാരണക്കാരെ മക്കൾ പോലും പോയി പഠിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ വരട്ടെ എന്നുള്ള ഈ എല്ലാത്തിനോടും മുട്ടുപോക്ക് നിലപാടെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നിലപാട് ഒടിച്ചു കളഞ്ഞത് പിണറായി വിജയനാണ്.
അപ്പോൾ ഈ രണ്ട് മുഖത്തും ഈ മാറ്റം വരുന്നതും ശരി കണ്ണൂരിൽ നിന്ന് തന്നെ എം വി രാഘവനാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത്. ഇനി ഇങ്ങനെ പോയാൽ പോരാ. പക്ഷേ എം വി രാഘവൻ അന്നത്തെ ഒരു തലത്തിലും അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായത്തിനായിരുന്നു പാർട്ടി ശക്തം, അതുകൊണ്ട് അദ്ദേഹം ഒതുക്കപ്പെട്ടു. പിണറായി പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം പഴയ ധാരയോട് കൂടിയപ്പോൾ നടന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാർട്ടിയുടെ നിയന്ത്രണം വന്നപ്പോൾ അദ്ദേഹം അത് മാറ്റി. മാറ്റിയെന്ന് വെച്ചാൽ ഇന്ന് കൂടുതൽ കാലത്തിന് അനുരൂപമായ രീതിയിൽ അദ്ദേഹം പാർട്ടിയെ മാറ്റിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ അനുരൂപമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം അനുകൂലമായ രീതിയിൽ മാറ്റുമ്പോൾ സ്വാഭാവികം ഓൾഡ് ഗാർഡ്സിനത് ഇഷ്ടപ്പെടില്ല. അതാണ് ഈ പിണറായിനെ പറ്റി വളരെ നെഗറ്റീവായിട്ടുള്ള പ്രചാരണം പാർട്ടിയുടെ തന്നെ ഉള്ളിൽ തന്നെ വരാൻ കാരണം. പിന്നെ വൺസ് നിങ്ങൾ ഇതിലേക്ക് സ്റ്റെപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി കൂടുതലൊന്നും മാറിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, പുതിയ പ്രൊജക്റ്റുകൾ വേണ്ടി വരും, അതിന് സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. ആ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും. എങ്കിൽ പോലും ഹൈവേ വികസനമൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളെ മറ്റേതൊരു പ്രദേശക്കാണ് നല്ല രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ കൊല്ലത്ത് തന്നെ അറിയാലോ, നല്ല പൊന്നും വില കൊടുത്താണ് ഭൂമി മേടിച്ചിട്ട്, ഇന്ത്യയിൽ എവിടെയോ അത്രയും കൊടുത്ത് മേടിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഘട്ടത്തിലാണ് അടുത്തൊരു ജനറേഷൻ വരുന്നത്. ആ ജനറേഷൻ നമുക്ക് റിയാസ്, ശംസീർ, രാകേഷ് അവരുടെ ഒരു ജനറേഷൻ വരുന്നു. ആ ജനറേഷനിലേക്ക് സ്വാഭാവികമായിട്ടും അടുത്തൊരു ഘട്ടത്തോടുകൂടി പാർട്ടിയുടെ ലീഡർഷിപ്പ് മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റുകൾ തമ്മിൽ, ഇപ്പം തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലാണെങ്കിൽ ഏരിയ കമ്മിറ്റിയിലേക്കാണെങ്കിലും കൂടുതൽ ഈ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. മന്ത്രിസഭയെ തന്നെ നോക്കിയാൽ അറിയാം, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവിക ഒരു ലീഡർഷിപ്പ് അവരിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആശയപരമായിട്ടുള്ള പിന്നെ സമീപനങ്ങളും ആശയപരമായും സമീപനങ്ങളുടെ കാര്യത്തിലുണ്ടാകുന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ചെറിയ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം മലബാറിലേക്ക് വരുമ്പം മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ബി ജെ പി, ലീഗ്, സി പി എം, കോൺഗ്രസിനെ നമ്മളിപ്പം കൂട്ടുന്നില്ല. കാരണം കോൺഗ്രസിന് പഴയ പോലെ ശക്തി മലബാറിലെ ബി ജെ പിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ബി ജെ പി ശക്തമായി വരുന്നു, മുസ്ലിം ലീഗ് ശക്തമായി വരുന്നു, സി പി എം അവിടെ ഇതേ പ്രശ്നം ലീഗിലുണ്ട് കേട്ടോ. ലീഗിലും ഇതേ പ്രശ്നമുണ്ട്. ലീഗ് ഇതുപോലെ കേട പാർട്ടിയാണ് ലീഗ്. ലീഗിലും ഈ പറയുന്ന പോലെ പഴയ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ എതിർക്കുന്ന ടീമുകൾ അവര് ശക്തിപ്പെട്ട് വരുന്നുണ്ട്. പുതിയ കുട്ടികൾ വരുന്നുണ്ടല്ലോ, പ്രധാനമായിട്ട് നമ്മുടെ അഷ്റഫ് അലീനെ പോലെയുള്ള പിള്ളേർ, അതുപോലെ തന്നെ ഇവരുണ്ടല്ലോ നമ്മുടെ ഫിറോസിനെ പോലെയുള്ള, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഭാവുകത്വം പുതിയൊരു ഭാവുകത്വമാണ്. അപ്പോൾ അതിൻ്റേതായ സംഘർഷങ്ങൾ അവിടെയുണ്ട്. അതിലിപ്പം ഇയാളൊന്നും പ്രശ്നമില്ല, നമ്മുടെ പിന്നെ ഫിറോസൊക്കെ തന്നെ വളരെ മുഖ്യധാര ദേശീയ രാഷ്ട്രീയമായിട്ട് ചേർന്ന് പോകുന്ന ലൈനാണ്. പക്ഷെ അതിൽ കുറേ പെൺകുട്ടികൾ വരുന്നുണ്ട്. അവരെ എനിക്ക് തോന്നുന്നു അവരെ പലപ്പോഴും സാധിച്ചിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയാണ്. അതാണ് ഇപ്പോൾ ഹരിതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കാരണം അവരധികം സംസാരിക്കുന്ന മാധ്യമത്തിൻ്റെ ഭാഷയും മീഡിയ വണ്ണിൻ്റെ ഭാഷയൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നമ്മൾ എടുക്കേണ്ട ഒരു ലൈൻ എന്താണ്? പൊതുവേ സി എച്ച് ഒക്കെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ദേശീയ മുഖ്യധാരയുമായി ചേർന്ന് പോകുന്ന ഒരു ലൈനാണോ, അതോ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഇസ്ലാമിക രാഷ്ട്രീയമല്ല ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ധാരയാണെന്നുള്ള സംഘർഷ ഒരു ആശയക്കോ അതിലുണ്ട്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിലിടക്ക് സാദിഖലി തങ്ങളൊക്കെ ഇടക്ക് ആടിപ്പോയിരുന്നു. പക്ഷെ ഇപ്പം അത് സ്റ്റേബിളായെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നം, അവിടെ ആശയപരമായ ഒരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ മറ്റു സംഘം കോലീബി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, കോൺഗ്രസും ലീഗും ബി ജെ പി ഒരുമിച്ചാണ് അവിടെ മത്സരിച്ചത്. അന്ന് വടകരയും മത്സരിച്ചു, അന്ന് റിയാസിന്റെ മണ്ഡലം ഉണ്ടല്ലോ, ബേപ്പൂരും മത്സരിച്ചു, അന്ന് രണ്ട് സ്ഥലത്തും പരാജയപ്പെട്ടു. പക്ഷെ അന്ന് ബി ജെ പിയുടെ കൂടെ സപ്പോർട്ടുള്ള ആളെ സപ്പോർട്ട് ചെയ്യാൻ ലീഗിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ലീഗിന് ആ സമീപനം എടുക്കാൻ പറ്റുന്നുണ്ടോ? രത്ന സിംഗ് മത്സരിച്ചു, മറ്റേ ആരാന്ന് എനിക്ക് തോന്നില്ല. ബേപ്പൂര് അന്ന് ബേപ്പൂര് പക്ഷേ സി പി എമ്മിന്റെ കോട്ടയാണ്. ഇത് രണ്ടും അന്ന് സി പി എമ്മിന്റെ കോട്ടയാണ്. ഇന്ന് ഇന്ന് ബേപ്പൂര് മാത്രമേ ഉള്ളൂ, വടകര പോയല്ലോ. അന്ന് ഉണ്ണികൃഷ്ണൻ, കെ പി ഉണ്ണികൃഷ്ണൻ, ബേപ്പൂര് എനിക്ക് തോന്നുന്നു കയറാം. അപ്പൊ ആരായാലും ആ സമയത്ത് ഇന്നിപ്പോൾ ലീഗിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവിടെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റം, ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ കടന്നുവരവ്, ബി ജെ പി ആയിട്ട് എടുക്കേണ്ട നിലപാട്, അന്നും ഇന്നും പറയുന്ന നിലപാടൊന്നാണ്, അന്ന് ആ നിലപാടായിരുന്നില്ല സത്യത്തിൽ. ഇവർ ഒരുമിച്ച് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് മാറാട് സംഭവമൊക്കെ കാളിക്കത്താതെ പോയത്. ഇന്ന് ഇനിയിപ്പോൾ അങ്ങനെ നടക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഇതിലോ തീവ്ര ഇസ്ലാമിസ്റ്റ് സ്ഥാനമുള്ള ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നം അതിലുണ്ട്. സി പി എമ്മിൻ്റെ പ്രശ്നം വെച്ചാൽ ബേസിക്കലി അവിടെ മുസ്ലിംസ് പൊതുവേ സി പി എമ്മിൽ കുറവായിരുന്നു, പൊതുവേ ഹിന്ദു പാർട്ടിയായിരുന്നു സി പി എം. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ബാബറി മസ്ജിദ് ഇതിനൊക്കെ ശേഷം, അതല്ലെങ്കിൽ കോൺഗ്രസ് പോരാന്ന്, കോൺഗ്രസ് ഈ പറയുന്ന ഹിന്ദുത്വ വർഗീയതക്കെതിരെ ഒരു ശക്തമായ പ്രതിരോധമല്ല എന്നു ഒരു ഇസ്ലാമിസ്റ്റ് ആംഗിൾ നിന്നൊരു സംഭവം വരികയും അത് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഏറ്റെടുക്കുകയും വരികയും അങ്ങനെ അവർ സി പി എമ്മിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സി പി എം മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണോ എന്നൊരു ഫീല് ഉള്ളിലെവിടെയോ സഹാക്കളുടെ ഇടയിൽ, ഹിന്ദു സഹാക്കളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അത് പാർട്ടി ഈ പുതിയ ജനറേഷൻ പിള്ളേർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. ഈ പുതിയ ലീഡർഷിപ്പ് അധികം നല്ലൊരു അംഗം മുസ്ലിങ്ങളാണ്.
അവിടെ വളരെ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ അന്നത്തെ പാർട്ടിയിലൂടെ വന്നിട്ടുള്ള ആൾ, റിയാസ് ആണെങ്കിലും ഷംസീർ ആണെങ്കിലും ഇവരെയൊക്കെ തന്നെ. പക്ഷേ പുതിയൊരു തലമുറ പെട്ടെന്ന് ഇവരെ പേരൊക്കെ കേൾക്കുമ്പോൾ, പുതിയ കുട്ടികൾ കേൾക്കുമ്പോൾ അവരെ പെട്ടെന്ന് ഇസ്ലാമിസ്റ്റ് ലൈനിലേക്ക് അവരെ ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ട്, ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ആശയപരമായിട്ടുള്ള ക്ലാരിറ്റി എടുത്തേണ്ട കാര്യങ്ങളുണ്ട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഈ മൗദൂദിസ്റ്റുകൾ പറയുന്ന അതേ കാര്യം സി പി എം എടുക്കേണ്ട ആവശ്യമില്ല, അതിലൊരു വ്യക്തത വേണം. ഹമാസ് ഭീകരവാദ സംഘടന ആയത് ഒരു സംശയമുണ്ട്, അവർക്ക് ബി ആർ വിത്ത് പാലസ്തീൻ, അല്ല ഹമാസിന് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇടയ്ക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ശൈല ടീച്ചറിൻ്റെ ഒന്ന് രണ്ട് സംസാരത്തിൽ ഇത് കടന്നു വന്നിട്ടുണ്ട്, ടീച്ചർ അത് സെൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു മൂഡുണ്ട്. ഇങ്ങനെ ചില പ്രശ്നങ്ങളാണ് രണ്ട്. പിന്നെ രണ്ട്, ഇപ്പം കണ്ണൂർ ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ഈ വെടിവിരുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ജയരാജേട്ടനെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വരാനും പറഞ്ഞത് എനിക്ക് തോന്നിയതാണ്, കാരണം അത് ജയരാജേട്ടൻ ഒരു പാർട്ടി സഖാവ് അടിയും കൊണ്ട് വരുന്നതാണ്ട് മൂപ്പര് വെറുതെ ഇരിക്കുകയില്ല, മൂപ്പരുടെ സ്വഭാവം അനുസരിച്ച്. പക്ഷേ അങ്ങനെ സാഹചര്യത്തിൽ വെറുതെ ഇരിക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ കണ്ണൂർ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ ആർ എസ് എസിനും അങ്ങനെ തന്നെ റിട്ടാലിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് തൽക്കാലത്ത് മാറ്റി നിർത്തുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് വെച്ചുകൊണ്ട് ജയരാജേട്ടനെ എതിരെ എന്തും പറയാമെന്നുള്ളൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചിലർ അവിടെ ശ്രമിക്കുന്നുണ്ട്. മനു ബേസിക്കലി പേഴ്സണലി നല്ലൊരു ചെറുപ്പക്കാരാണ് ഞാൻ മനസ്സിലായത്. പക്ഷേ അവൻ എന്തൊക്കെ മനുവിന് എന്തൊക്കെയോ പിന്നെ രാഷ്ട്രീയമായിട്ട് മോഹഭംഗങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു, അതുകൊണ്ടാണ് മനു ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കൂ എന്നുള്ളൊരു ചോദ്യം. അതിന്റെ പിന്നില് ബേസിക്കലി കണ്ണൂർ പാർട്ടിക്കും അതുപോലെ ജയരാജനും എതിരായിട്ടുള്ള ആരോ ഉണ്ട്, പക്ഷെ അവർക്ക് മുഖം കാണിക്കാനുള്ള ധൈര്യമില്ല, അവർ കാണിക്കാനും പറ്റില്ല. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജയരാജനെ പോലെ സമന്നതനായ പാർട്ടി നേതാവിനെതിരെ മനു ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ ഡിഫെൻഡ് ചെയ്യാൻ ജയരാജും കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ട്. പിന്നെ സൈബറടുത്തുള്ള ജയരാജൻ്റെ അനുയായികളും അതത്ര നല്ല സൂചനയല്ല. നമ്മളിപ്പോൾ അന്ന് സഖാവ് പിണറായിക്കെതിരാണെങ്കിലും ഇവർക്ക് ആർക്കെതിരെ എന്താരോണം പാർട്ടിയാണ് ഡിഫെൻഡ് ചെയ്തത്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ പാർട്ടിക്കെതിരെ ആശയപരമായി വലിയൊരു പാർട്ടി ഒരുമിച്ചാണ് അതിനെ ഡിഫെൻഡ് ചെയ്തത്. അങ്ങനെ ഡിഫെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഉത്തരത്തിൽ നിന്ന് തന്നെ നമുക്ക് ചില അതങ്ങനല്ല, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മനു ഉയർത്തിയ ഒരു ആരോണമെന്ന് വെച്ചാൽ കണ്ണൂർ ഗുണ്ടാ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണമാണ്. അപ്പോൾ ഗുണ്ടാ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ഉണ്ടാകുമ്പോൾ സമയം സഭയത്ത് ഇന്നലകളിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പം ഈ പാസ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ തുടക്കം കുറിച്ച് ഇന്ന് വരെയുള്ള പിന്നെ നേതാക്കന്മാർക്ക് അതിൽ ഉത്തരവാദിത്തം ഉണ്ടാവും. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇടപെടാതിരുന്നത്. പക്ഷേ ജയരാജൻ അങ്ങനെ വെയിലെ തീർന്ന അത്ര നല്ല കാര്യമല്ല. അല്ല, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.